സർക്കാർ അത് രണ്ടാമത് സർക്കാർ അധികാരത്തിൽ വരുന്നു പുതിയ ബഡ്ജറ്റ് വരുന്നു അപ്പം ഈ പുതിയ ഒരു ബഡ്ജറ്റിനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഗുണദോഷങ്ങളൊന്ന് സംഗ്രഹിച്ച് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും പുതിയ ഗവൺമെൻറ് വന്നിരിക്കുന്നത് അത്യസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആദ്യം കോവിഡ് വന്നു അതൊക്കെ വാക്സിൻ കണ്ടുപിടിച്ചോടുകൂടെ പുറകോട്ട് പോയി നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് ഡോക്ടർ തോമസ് ഐസക്ക് ജനുവരി പതിനഞ്ചാം തീയതി ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം മാർച്ച് അവസാനം ഏപ്രിൽ രണ്ടാം വാരത്തോടു കൂടിയായപ്പോഴേക്കും വരികയും മെയ് മാസം നമ്മൾ കംപ്ലീറ്റ് നമ്മൾ സെക്കൻഡ് വേവിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി മരിക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ നാടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കാം പക്ഷേ നമ്മുടെ കണക്കുകളിൽ നമ്മൾ കൃത്യമായ സത്യസന്ധത ഗവൺമെൻറ് കാണിക്കണം എന്ന് പറയുകയാണ് ഞങ്ങളൊരു സത്യസന്ധമായ ഒരു ഗവൺമെൻറ്റിനെ പിന്താങ്ങാൻ പ്രതിപക്ഷം തയ്യാറാണ് അത് പുതിയ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ടത് പറയുകയും ഇന്നും പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു ഞാൻ ചില കണക്കുകളിലേക്ക് പോവാതിരിക്കുന്നത് ശരിയല്ല നമുക്കറിയാം നമ്മുടെ റവന്യൂ വരവും ചിലവുമാണല്ലോ മെയിനായിട്ടുള്ള പ്രശ്നം റവന്യൂ വരവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനെട്ട് പത്തൊമ്പതിൽ നമുക്ക് ഒരു ലക്ഷത്തി ആറായിരം കോടിയാണ് റവന്യൂ വരവ് ഉണ്ടായിരുന്നത് ചിലവ് ഒരു ലക്ഷത്തി പതിമായിരം കോടിയായിരുന്നു അപ്പോൾ അവിടെ ചെറിയ ഒരു ഒരു റവന്യൂ കമ്മിയേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എന്താണ് സ്ഥിതി ഇപ്പോൾ ആ ഒരു ലക്ഷത്തി ആറായിരം വരവിൽ നിന്ന് അടുത്ത തവണ വന്ന് പത്തൊമ്പത് ഇരുപതായപ്പോൾ തൊണ്ണൂറ്റമ്പതിനായിരം ഒരു ലക്ഷത്തിൻ്റെ താഴേക്ക് പോയി അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിലാണ് നമ്മൾ ഇരുപത് ഇരുപത്തൊന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ മന്ത്രി പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി റവന്യൂ ഇൻകം ഉണ്ടാവുമെന്നാണ് ഇതെങ്ങനെയാണെന്ന് മന്ത്രി കൃത്യമായിട്ട് പറയേണ്ടതായിരുന്നു കഴിഞ്ഞ നമ്മുടെ ഐസൊക്ക് തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിനെ വിമർശിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് കൂടും കാരണം സെക്കൻഡ് വേവ് വരുന്ന പ്രതീക്ഷിച്ചിട്ടില്ല ജനുവരി പതിനഞ്ചല്ലേ അപ്പോൾ ഇന്ന് സെക്കൻഡ് വേവ് വന്ന് തേർഡ് വേവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് എല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി വരുമാനം എന്ന് പറയുമ്പോൾ ഉള്ളത് നല്ലതാണ് വന്നാൽ നല്ലതാണ് പക്ഷേ എങ്ങനെ വരും പുതിയ നികുതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കണമെന്നല്ല ഞാൻ പറയുന്നത് എങ്ങനെ വരും ചിലവോ ചിലവ് കൂടിക്കൂടി കഴിഞ്ഞ പ്രാവശ്യത്തെ ചിലവ് എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തൊന്നിലെ ചിലവ് ഒന്ന് പതിനേഴിൽ നിന്ന് ഇത്തവണത്തെ ചിലവ് ഒന്ന് നാൽപ്പത്തേഴാണ് എനിക്ക് വിരോധമില്ല ഒന്ന് നാൽപ്പത്തേഴ് ചിലവായിക്കോട്ടെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനോ ഒക്കെ കിട്ടിക്കോട്ടെ പക്ഷേ ഇത് കണക്ക് പുസ്തകമാണോ ഏജറ്റ് ബജറ്റ് കണക്ക് പുസ്തകമാണ് അതിലെന്താണ് ചെയ്തിരിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി പത്ത് എന്ന റവന്യൂ കമ്മി ഐസക്കിൻ്റെ അതേ ഫിഗർ ഒരു രൂപയുടെ വ്യത്യാസമില്ലാതെ റവന്യൂ കമ്മി പതിനാറായിരത്തി തൊള്ളായിരത്തി പത്ത് പോയിൻ്റ് ഒന്ന് രണ്ട് ഡെസ്റ്റമിനു പോലും മാറ്റമില്ല അത് വരുത്തുന്നതിന് വേണ്ടി ഒരു കണക്ക് അങ്ങോട്ട് എഴുതിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി വരുമാനം ഈ പറയുന്ന പതിനാറായിരത്തി തൊള്ളായിരത്തി പത്ത് പോയിൻ്റ് ഒന്ന് രണ്ടിലേക്ക് വരും ഇതൊക്കെ ഞങ്ങളെല്ലാം സ്ഥിരമായിട്ട് ഇത് വായിക്കുന്നവരല്ലേ അത് എഴുതി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെങ്കിലും അത് ശ്രദ്ധിക്കണ്ടേ അതുകൊണ്ട് അതിൽ വലിയ ഒരു കാപ്പ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് മടിയാണ് പ്രത്യേകിച്ച് ബാലഗോപാല് പുതുതായിട്ടൊരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എങ്കിലും അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അതിപ്പോൾ ധനമന്ത്രിമാർ കേന്ദ്രത്തിലും ചെയ്യുന്നൊരു ട്രിക്കാണ് ധനക്കമ്മി ബജറ്റിൽ പറയില്ല എവിടെയെങ്കിലും ചിലപ്പോൾ ഒന്ന് പറഞ്ഞൊന്നു പറ ഇവിടെ ഞാൻ വായിച്ചിട്ട് കാണു ധനക്കമ്മി നാല് പോയിൻറ്റ് രണ്ട് ശതമാനമായി ഉയർന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൽ എത്ര രൂപയാണ് നമ്മുടെ കടം ഇത് അവസാനത്തെ മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നുണ്ട് റവന്യൂ കമ്മി രണ്ട് പോയിൻറ്റ് ഒമ്പത് നാല് ശതമാനം ഉയർന്നു കൂടുതൽ വായ്പയെടുത്താണ് ചെലവുകൾ നടത്തിയത് സ്വാഭാവികമായും ധനക്കമ്മി നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമായി ഉയർന്നു നല്ല കാര്യം പക്ഷേ ഇനി വരാൻ പോകുന്ന ധനക്കമ്മി എത്രയാണെന്ന് അദ്ദേഹം പറയുന്നില്ല അതാണ് ഞാൻ പറയുന്നത് ധനക്കമ്മിയുടെ എസ്റ്റിമേറ്റ് അത് എത്രയായിരിക്കും ധനക്കമ്മി എന്നുള്ളത് കൃത്യമായി പറയേണ്ടതായിരുന്നു അതിനി അഞ്ച് ശതമാനമായാലും പ്രശ്നമൊന്നും ഞാൻ പ്രശ്നമുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ ഇപ്പോൾ ഒമ്പത് ശതമാനം ധനക്കമ്മി വന്നു എന്നാണ് പറയുന്നത് ഇത് പറയാതെ ധനക്കമ്മിയുടെ കഥകൾ കൃത്യമായി പറയാതെ പോകുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ വിമർശനം ഒപ്പം തന്നെ ഈ പാക്കേജുകൾ ഇപ്പോൾ പാക്കേജുകളെക്കുറിച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ അത് പഴയ പെന്ഷനും കാര്യവും തന്നെയാണെന്നാണ് പക്ഷേ പാക്കേജ് എന്ന് പറഞ്ഞാൽ പെൻഷൻ കൊടുക്കലല്ലല്ലോ ഞങ്ങളത് സ്വാഗതം ചെയ്തു ഞാനത് പത്രസമ്മേളനത്തിന് മുമ്പ് മാതൃഭൂമി ചാനലിൽ ഞാനതിനെ സ്വാഗതം ചെയ്യുകയുണ്ടായി അപ്പോൾ അതുകൂടി അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ സർക്കാർ അതായത് ബജറ്റ് പ്രഖ്യാപിച്ച വേളയിൽ കണക്കുകളിൽ കുറേ മാജിക്കുകൾ എന്നുള്ളതല്ല അത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്ന ബജറ്റല്ല എന്നാണ് പറയുന്നത് കണക്കുകളിൽ മാജിക്ക് എന്നുള്ളതല്ല കണക്കുകൾ കൃത്യമായിരിക്കണം ആ കൃത്യമായ മാജിക്കുകൾ കാണിക്കുന്നുണ്ട് വിരോധമൊന്നുമില്ല കാരണം കണക്കുകൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ പക്ഷേ ജനങ്ങളോട് പറയണം ഇപ്പം നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമായി ഉയർന്നു എന്ത് ധനക്കമ്മി എന്നിതിൽ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നുണ്ട് നല്ല കാര്യം പക്ഷേ ഇന്ന് അടുത്ത ധനക്കമ്മി എത്രയായിരിക്കും ഇത്രയും വലിയ ഒരു ചെലവ് വർധന വരുന്ന സമയത്ത് ധനക്കമ്മി എത്രയായിരിക്കും എത്രയാണ് കടം വാങ്ങാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ ബജറ്റ് പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് ജനങ്ങളോട് പറയണം ജനങ്ങളറിയണം ജനങ്ങൾക്ക് അറിയാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല ഇപ്പോൾ നമുക്ക് എന്താ പറയുക വിവരാകാശം കൊടുത്ത് അറിയേണ്ട കാര്യമില്ലല്ലോ ബജറ്റ് പ്രസംഗത്ത് പക്ഷേ നന്നായിട്ടാണ് ബജറ്റ് വായിച്ചതും ബജറ്റ് അവതരിപ്പിച്ച ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹം വായിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ രീതിയും ഡെലിവറിയോടൊക്കെ ഞാൻ മുൻപത്തെക്കാളും നന്നായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ധനക്കമ്മിയെക്കുറിച്ച് പുതിയ ധനമന്ത്രി കൃത്യമായ ഒരു പ്രസ്താവന ചെയ്യേണ്ടതായിരുന്നു കഴിഞ്ഞ വർഷം അത് ഈ ഈ നടപ്പ് ബജറ്റ് അതിന് ബാധകമാണല്ലോ മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ഗണ്ഡികയിൽ ഈ രണ്ട് ബജറ്റ് ഒരുമിച്ച് വായിക്കണമല്ലോ അതിൽ ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ച കാര്യം മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ഗണ്ഡികയിൽ നാല് പോയിൻറ്റ് രണ്ട് ശതമാനമായി ധനക്കമ്മി ഉയർന്ന കാര്യം ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മന്ത്രി പുതിയ മിനിസ്റ്റർ എത്രയായിരിക്കും ധനക്കമ്മി പ്രതീക്ഷിക്കുന്നത് ഇത്രയും ചെലവുകൾ ചെയ്യുകയും കടം കൂടുതൽ വാങ്ങിക്കുകയും ചെയ്യുകയാണ് കടം വാങ്ങിക്കട്ടെ ഞാൻ അതിനെ എതിർക്കുന്നില്ല നമ്മുടെ ധനക്കമ്മി എത്രയായി ഉയരും എന്ന് പറയേണ്ടതായിരുന്നു തോമസ് ഐസക്ക് ഉയർന്നത് പറഞ്ഞു ഉയരുന്നത് എത്രയാണെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ധനക്കമ്മിയുടെ ഉയർച്ച അല്ലെങ്കിൽ വളർച്ചാ നിരക്ക് നെഗറ്റീവായിട്ടാണ് അത് പറയേണ്ടത് ധനമന്ത്രിമാരുടെ ചുമതലയാണ് ബാധ്യതയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു